സംഖ്യാ പുസ്തകം 33 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. മോശയുടെയും ആരോന്റെയും കൈക്കീഴിൽ ഗണംഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളുടെ പ്രയാണങ്ങൾ ആവിത്. മോശ യഹോവയുടെ കൽപ്പനപ്രകാരം അവരുടെ പ്രയാണക്രമത്തിൽ അവരുടെ താവളങ്ങൾ എഴുതിവെച്ചു. താവളം താവളമായി അവർ ചെയ്ത പ്രയാണങ്ങൾ ആവിത്. 1 മാസം 15 തീയതി അവർ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. പെസക കഴിഞ്ഞ പിറ്റേന്നാൾ ഇസ്രയേൽ മക്കൾ എല്ലാ മിസ്രയീമ്യരും കാണെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. മിസ്രയീമ്യരോ യഹോവ തങ്ങളുടെ ഇടയിൽ സംഹരിച്ച കടിഞ്ഞുലുകളെ എല്ലാം കുഴിച്ചിടുകയായിരുന്നു. അവരുടെ ദേവന്മാരുടെ മേലും യഹോവ ന്യായവിധി നടത്തിയിരുന്നു. ഇസ്രയേൽ മക്കൾ രമസേസിൽ നിന്ന് പുറപ്പെട്ടു. സുക്കോത്തിൽ പാളയമിറങ്ങി. സുക്കോത്തിൽ നിന്ന് അവർ പുറപ്പെട്ടു. മരുഭൂമിയുടെ അറ്റത്തുള്ള ഏതാമിൽ പാളയമിറങ്ങി. ഏതാമിൽ നിന്ന് പുറപ്പെട്ടു ബാൽ സെഫോനെതിരെയുള്ള പീഹഹീരോത്തിന് തിരിഞ്ഞുവന്ന് അവർ മിഗ്ദോലിന് കിഴക്ക് പാളയമിറങ്ങി. പീഹഹീരോത്തിന് കിഴക്ക് നിന്ന് പുറപ്പെട്ട് കടലിന്റെ നടുവിൽ കൂടി മരുഭൂമിയിൽ കടന്നു. ഏതാം മരുഭൂമിയിൽ 3 ദിവസത്തെ വഴി നടന്ന് മാറയിൽ പാളയമിറങ്ങി. മാറയിൽ നിന്ന് പുറപ്പെട്ടു ഏലീമിലെത്തി. ഏലീമിൽ 12 നീരുറവും 70 ഈത്തപ്പനയും ഉണ്ടായിരുന്നതുകൊണ്ട് അവർ അവിടെ പാളയമിറങ്ങി. ഏലീമിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനരികെ പാളയമിറങ്ങി. ചെങ്കടലിനരികെ നിന്ന് പുറപ്പെട്ടു സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. സീൻ മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു ദോഫ്കയിൽ പാളയമിറങ്ങി. ദോഫ്കയിൽ നിന്ന് പുറപ്പെട്ടു ആലൂശിൽ പാളയമിറങ്ങി. ആലൂശിൽ നിന്ന് പുറപ്പെട്ടു രഫീദീമിൽ പാളയമിറങ്ങി. അവിടെ ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. രഫീദീമിൽ നിന്ന് പുറപ്പെട്ടു സീനായ് മരുഭൂമിയിൽ പാളയമിറങ്ങി. സീനായ് മരുഭൂമിയിൽ നിന്ന് പുറപ്പെട്ടു കിബ്രോത്ത് ഹത്തവായിൽ പാളയമിറങ്ങി. കിബ്രോത്ത് ഹത്തവായിൽ നിന്ന് പുറപ്പെട്ടു ഹസോരോത്തിൽ പാളയമിറങ്ങി. ഹസോരോത്തിൽ നിന്ന് പുറപ്പെട്ടു രിദ്മയിൽ പാളയമിറങ്ങി. രിദ്മയിൽ നിന്ന് പുറപ്പെട്ടു രിമോൻ പേരസിൽ പാളയമിറങ്ങി. രിമോൻ പേരസിൽ നിന്ന് പുറപ്പെട്ടു ലിബ്നയിൽ പാളയമിറങ്ങി. ലിബ്നയിൽ നിന്ന് പുറപ്പെട്ടു രിസയിൽ പാളയമിറങ്ങി. രിസയിൽ നിന്ന് പുറപ്പെട്ടു കെഹേലാഥായിൽ പാളയമിറങ്ങി. കെഹേലാഥായിൽ നിന്ന് പുറപ്പെട്ടു ഷാഫേർ മലയിൽ പാളയമിറങ്ങി. ഷാഫേർ മലയിൽ നിന്ന് പുറപ്പെട്ടു ഹരാദയിൽ പാളയമിറങ്ങി. ഹരാദയിൽ നിന്ന് പുറപ്പെട്ടു മഖ്ഹേലോത്തിൽ പാളയമിറങ്ങി. മഖ്ഹേലോത്തിൽ നിന്ന് പുറപ്പെട്ടു തഹത്തിൽ പാളയമിറങ്ങി. തഹത്തിൽ നിന്ന് പുറപ്പെട്ടു താരാഹിൽ പാളയമിറങ്ങി. താരാഹിൽ നിന്ന് പുറപ്പെട്ടു മിക്തയിൽ പാളയമിറങ്ങി. മിക്തയിൽ നിന്ന് പുറപ്പെട്ടു ഹെഷ്മോനയിൽ പാളയമിറങ്ങി. ഹെഷ്മോനയിൽ നിന്ന് പുറപ്പെട്ടു മോസേരോത്തിൽ പാളയമിറങ്ങി. മോസേരോത്തിൽ നിന്ന് പുറപ്പെട്ടു ബിനയാഖാനിൽ പാളയമിറങ്ങി. ബിനയാഖാനിൽ നിന്ന് പുറപ്പെട്ടു ഹോർ ഹഗിഗ്ദേയിൽ പാളയമിറങ്ങി. ഹോർ ഹഗിഗ്ദേയിൽ നിന്ന് പുറപ്പെട്ടു യോത്ബാധയിൽ പാളയമിറങ്ങി. യോത്ബാധയിൽ നിന്ന് പുറപ്പെട്ടു അബ്രോനിൽ പാളയമിറങ്ങി. അബ്രോനിൽ നിന്ന് പുറപ്പെട്ടു യസ്യോൻ ഗേബേറിൽ പാളയമിറങ്ങി. യസ്യോൻ ഗേബേറിൽ നിന്ന് പുറപ്പെട്ടു സീൻ മരുഭൂമിയിൽ പാളയമിറങ്ങി. അതാകുന്നു കാദേശ്. അവർ കാദേശിൽ നിന്ന് പുറപ്പെട്ടു ഏദോം ദേശത്തിന്റെ അതിരിങ്കൽ ഹോർ പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. പുരോഹിതനായ അഹരോൻ യഹോവയുടെ കൽപ്പനപ്രകാരം ഹോർ പർവ്വതത്തിൽ കയറി. ഇസ്രയേൽ മക്കളും ഇസ്രയേൽ ദേശത്തു നിന്ന് പോന്നതിന്റെ 40-ാം സംവത്സരം 5-ാം മാസം 1-ാം തീയതി അവിടെ വെച്ചു മരിച്ചു. അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചപ്പോൾ അവന് 123 വയസ്സായിരുന്നു. എന്നാൽ കനാൻ ദേശത്ത് തെക്ക് പാർത്തിരുന്ന കനാന്യനായ ആരാധ രാജാവ് ഇസ്രയേൽ മക്കളുടെ വരവിനെക്കുറിച്ച് കേട്ട് ഹോർ പർവ്വതത്തിങ്കൽ നിന്ന് അവർ പുറപ്പെട്ടു സൽമോനയിൽ പാളയമിറങ്ങി. സൽമോനയിൽ നിന്ന് പുറപ്പെട്ടു പൂനോനിൽ പാളയമിറങ്ങി. പൂനോനിൽ നിന്ന് പുറപ്പെട്ടു ഓബോത്തിൽ പാളയമിറങ്ങി. ഓബോത്തിൽ നിന്ന് പുറപ്പെട്ടു മോവാബിന്റെ അതിരിങ്കൽ ഈയെ അബാരീമിൽ പാളയമിറങ്ങി. ഈയാമിൽ നിന്ന് പുറപ്പെട്ടു ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. ദീബോൻ ഗാദിൽ നിന്ന് പുറപ്പെട്ടു അൽമോൻ ദിബ്ലാധീമിയിൽ പാളയമിറങ്ങി. അൽമോൻ ദിബ്ലാധീമിയിൽ നിന്ന് പുറപ്പെട്ടു നെബോവിന് കിഴക്ക് അബാരീം പർവ്വതത്തിങ്കൽ പാളയമിറങ്ങി. അബാരീം പർവ്വതത്തിങ്കൽ നിന്ന് പുറപ്പെട്ടു യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ പാളയമിറങ്ങി. യോർദാനരികെ മോവാബ് സമഭൂമിയിൽ ബേത് യെഷിമോത്ത് മുതൽ ആബേൽ ഷിത്തീം വരെ പാളയമിറങ്ങി. യെരിഹോവിനെതിരെ യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് യഹോവ മോശയോട് അരുളിച്ചെയ്തത്,
നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, നിങ്ങൾ യോർദാനക്കരെ കനാൻ ദേശത്തേക്ക് കടന്ന ശേഷം ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു അവരുടെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും എല്ലാം തകർത്ത് അവരുടെ സകല പൂജാഗിരികളെയും നശിപ്പിച്ചു കളയണം. നിങ്ങൾ ദേശം കൈവശമാക്കി അതിൽ കുടിപാർക്കണം. നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ ആ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ കുടുംബം കുടുംബമായി ദേശം ചീട്ടിട്ടു അവകാശമാക്കണം. ആളേറെയുള്ളവർക്ക് ഏറെയും കുറേയുള്ളവർക്ക് കുറേയും അവകാശം കൊടുക്കണം. അവനവന് ചീട്ടു എവിടെ വീഴുന്നുവോ അവിടെ അവന്റെ അവകാശമായിരിക്കണം. പിതൃഗോത്രം പിതൃഗോത്രമായി നിങ്ങൾക്ക് അവകാശം ലഭിക്കണം. എന്നാൽ ദേശത്തെ നിവാസികളെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയാതിരുന്നാൽ നിങ്ങൾ അവരെ ശേഷിപ്പിക്കുന്നവർ നിങ്ങളുടെ കണ്ണുകളിൽ മുള്ളുകളും പാർശ്വങ്ങളിൽ കണ്ടകങ്ങളുമായി നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളെ ഉപദ്രവിക്കും. അത്രയുമല്ല, ഞാൻ അവരോട് ചെയ്യുവാൻ നിരൂപിച്ചതുപോലെ നിങ്ങളോട് ചെയ്യും.